ടൈഗേഴ്സിനെ ചേട്ടനായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിലുണ്ട് അത് ഏതാണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഉള്ളരായി കണ്ടു നോക്കൂ ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ദ ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ സോഡിയം ഇൻടേക്ക് റിഡക്ഷൻ റിപ്പോർട്ട് ഡീറ്റെയിൽ ദി എഫേർട്സ് ടുവേർഡ്സ് എ തേർട്ടി പെർസെൻറ്റ് റിഡക്ഷൻ ഇൻ സോഡിയം ഇൻടേക്ക് ബൈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഏതൊരു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും മുപ്പത് ശതമാനം സോഡിയം ഇൻടേക്ക് റിഡ്യൂസ് ചെയ്യാം സോഡിയം ഇൻടേക്ക് കുറയ്ക്കാം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് റിപ്പോർട്ട് ആണ് റിലീസ് ചെയ്തത് ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് ആരായിരിക്കും റിലീസ് ചെയ്യുന്നത് ഏതെങ്കിലും ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരിക്കില്ലേ അപ്പോൾ ആരായിരിക്കും ഏതായിരിക്കും ഹെൽത്ത് ഓർഗനൈസേഷൻ ദറ്റ് ഇസ് ഡബ്ല്യു എച്ച് എന്തുകൊണ്ടാണ് ഈ സോഡിയം ഇൻറ്റേക്ക് റിഡക്ഷൻ്റെ ഈ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് ഇസ് ഫസ്റ്റ് ഓഫ് ഇസ് കൈൻഡ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടില്ല സോഡിയം ഇൻറ്റേയ്ക്ക് കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് സോഡിയം ഇൻറ്റേക്ക് കൂടി കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് പ്രിമെച്ചുവർ ഡെത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സോ ഓവർ കൺസെപ്ഷൻ ലീഡ്സ് ടു ഓൾ ദീസ് ഡിസീസസ് ഇതൊന്നും കൂടാതെ തന്നെ ഡബ്ല്യു എച്ച് പറയുന്നുണ്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇത്രയായിരിക്കണം സോൾട്ട് ഇൻടേക്ക് എന്നുള്ളത് ദറ്റ് ഇസ് ഫൈവ് ഗ്രാം പെർ ഡേ ആണ് ജസ്റ്റ് വൺ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മാത്രമാണ് സോൾട്ട് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് എന്നാൽ നമ്മുടെ ഗ്ലോബൽ ആവറേജ് സോൾട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആണ് ദാറ്റ് ഇസ് ടെൻ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർ ഡേ ആണ് നമ്മുടെ ഒരു സോൾട്ട് ഇൻടേക്ക് സോ അത് കുറയ്ക്കാനുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തേർട്ടി പെർസെൻറ്റ് റിഡക്ഷൻ ബൈ ട്വൻ്റി ട്വൻ്റി ഫൈവ് റിപ്പോർട്ട് അനുസരിച്ച് പരാമർശിക്കുന്നത് Next question The United Nations 2023 Water Conference was held in. Water Conference, every day, അങ്ങനെ ഒരു സെഷൻ നടന്നതെന്നാണ് ചോദ്യം എവിടെയാണ് നടന്നത് ന്യൂയോർക്കിലാണ് അഗൈൻ ഈ ഒരു കോൺഫറൻസ് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടർ കോൺഫറൻസ് ഇൻ ഫോർട്ടി സിക്സ് ഇയേഴ്സ് അതായത് നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു വാട്ടർ കോൺഫറൻസ് ഇവിടെ നടക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ന്യൂയോർക്കിൽ ഇങ്ങനൊരു വാട്ടർ കോൺഫറൻസ് നടന്നത് അപ്പോൾ ആ സമയത്ത് ഒരു അർജൻറ് നീഡ് ഫോർ ആക്ഷൻ വാസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ റിപ്പോർട്ട് ഒരു റിപ്പോർട്ടും കൂടി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു റിപ്പോർട്ടും കൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ പേരാണ് വാട്ടർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ടു തൗസൻഡ് എയ്റ്റീൻ ടു ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് സോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയുള്ള ഒരു ഓർഡർ മാപ്പ് ആണ് ആ ഒരു കോൺഫറൻസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതും വോട്ടറിൻ്റെ എത്ര ഏർജൻറ്റ് നീഡ് ഓഫ് ആക്ഷൻ അവിടെ ആവശ്യമാണെന്നുള്ളതാണ് ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൂ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ അംപയർ ടു ഒഫിഷിയേറ്റ് എ മെൻസ് ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ച് സോ ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ചിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഫീമെയിൽ അമ്പയർ വന്നിരിക്കുന്നത് അവരുടെ പേരെന്താണ് എന്നാണ് അവരുടെ പേര് കിം കോട്ടൺ റൈറ്റ് സോ കിം കോട്ടൺ എന്നാണ് ദ ഫസ്റ്റ് ഫീമെയിൽ അമ്പയർ ടു ഒഫീഷ്യേറ്റ് എ മെൻസ് ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ച് സോ ഷീസ് എ ന്യൂസിലാൻഡർ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡാണ് അവരുടെ നേറ്റീവ് പ്ലേസ് എന്ന് മാത്രമല്ല ഷി ഹാസ് എ അമ്പയർഡ് ആ നമ്പർ ഓഫ് വുമൻസ് വേൾഡ് കപ്പ് മാച്ചസ് സോ വുമൻസ് വേൾഡ് കപ്പ് മാച്ചസ് നേരത്തെ അമ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മെൻസ് ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ച് അമ്പയർ ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇവർ നേരത്തെ ഒരു ഇൻ്റർനാഷണൽ മെൻസ് മാച്ച് ടു തൗസൻഡ് സിക്സിൽ അമ്പയർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അവർ ഫസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് വൂഹൺ അമ്പയർ ആയിരുന്നു സോ വൺ ഡേ ഇൻ്റർനാഷണൽ ആയിരുന്നു ബിറ്റ്വീൻ അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് അതായിരുന്നു അയിൻ്റർനാഷണൽ മെൻസ് മാച്ച് ഇൻ ടൂ തൗസൻഡ് സിക്സ് സോ ആ സമയത്തും അവർ അമ്പയർ ചെയ്തിട്ടുണ്ട് ഇത് ടി ആണ് മീൻസ് ടി ട്വൻ്റി ക്രിക്കറ്റ് മാച്ചാണ് ഇപ്പോൾ ഇവർ അമ്പയർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് സ്റ്റേറ്റ് ഹാസ് സെക്യേഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ജി ഐ ടാക്സ് ഫോർ പ്രോഡക്ട്സ് അമംഗ് ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എൻ ഫിനാൻഷ്യലി ടൂ തൗസൻഡ് ട്വൻറ്റി ടു ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതോ ഒരു സ്റ്റേറ്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് പ്രോഡക്ട്സിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ് ഊഹിക്കാമോ നമ്മുടെ സ്റ്റേറ്റ് തന്നെ അല്ലേ കേരള സോ കേരളയാണ് ആ ഒരു ജി ഐറ്റം കൂടുതൽ ജി ഐ ടാഗ് കിട്ടിയത് സിക്സ് പ്രോഡക്ട്സിനാണ് കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര അതൊരു തരം പയറാണ് ദെൻ അട്ടപ്പാടി തുവര ദെൻ ഓണാട്ടുകര എള് പിന്നെ കാന്തല്ലൂർ പട്ടാവാട വെളുത്തുള്ളി ആൻഡ് ദെൻ കൊടുങ്ങല്ലൂർ പോട്ടുവെള്ളരി ദറ്റ് ഇസ് മെലൺ സോ ഇത്രയുമാണ് ആറ് പ്രൊഡക്ട്സ് സിക്സ് പ്രോഡക്റ്റ്സ് ഫ്രം കേരള ദറ്റ് ഗോട്ട് ജി ഐ ടാഗ് ഇൻ ദ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഐസ് നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റൻ നെയ്മ ഇൻഫർമേഷൻ സ്റ്റീൽ മാൽവെയർ ദാറ്റ് വാസ് യൂസ് ടു ടാർഗറ്റ് എയ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് എൻറ്റിറ്റീസ് റീസെൻറ്റ്ലി സോ എയ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് എൻറ്റിറ്റീസിൻ്റെ എൻറ്റിറ്റീസിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു മാൽവെയർ കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു ഒരു മാൽവെയർ വന്നിട്ടുണ്ടായിരുന്ന മാൽവെയറിൻ്റെ പേരെന്താണ് പേരെന്താണ് റാക്കൂൺ സ്റ്റീലർ സോ റാക്കൂൺ സ്റ്റീലർ മാൽവെയർ ആണ് സോ ഈ മാൽവെയറിൻ്റെ ഒരു പ്രത്യേകത ദിസ് ഈസ് അവൈലബിൾ ആസ് എ സർവീസ് ഒരു സർവീസ് ആയിട്ടാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ആൻഡ് ദെൻ ഇത് ആരാണ് ഇത് ഇൻഫോം ചെയ്തത് ഇങ്ങനെ ഒരു മാൽവെയർ വന്നിട്ടുണ്ടെന്നുള്ളത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ എൻ ടി ആർ ഒ സ്പെഷ്യലൈസ്ഡ് ഇൻറ്റലിജൻസ് ഏജൻസി അണ്ടർ ദി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് ഇങ്ങനെയൊരു സംഭവം ഇങ്ങനെയൊരു മാൽവെയർ നടന്നിട്ടുണ്ടെന്നുള്ളത് ഏജൻസീസിന് അഫക്റ്റഡ് ഏജൻസീസിനെ ഇൻഫോം ചെയ്തത് സോ എൻ ടി ആർ ഒ നമുക്ക് ചോദ്യം വരാം എൻ ടി ആർഒ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ദാറ്റ് കംസ് അണ്ടർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മിർച്ച റൈസ് മിർച്ച റൈസ് എന്ന് മാത്രമല്ല നമുക്കിതിനെ മാർച്ച എന്നും പറയാം കേട്ടോ മർച്ച എന്ന സ്പെല്ലിങ് എഴുതുന്നു ബട്ട് ദിവസത്തെ ദൗസ്ഡ് മർച്ച റൈറ്റ് മർച്ച റൈസ് ദസ് റിസീവ് ദ ജി ഐ ടാ റിസ് റീസെൻറ്റ്ലി ഈസ് ഫ്രം ദ സ്റ്റേറ്റ് സോ ഏത് സ്റ്റേറ്റ് നിന്നാണ് ദി മർച്ച റൈസ് അല്ലെങ്കിൽ മിർച്ച റൈസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ബീഹാറിൽ നിന്നാണ് അപ്പം ഈ ഒരു റൈസിന്റെ പ്രത്യേകത ഇത് വളരെ ചെറുതാണ് ഷോർട്ട് ഗ്രെയിൻ സൈസ് ആണ് ഇതിൻ്റെ വരുന്നത് ഇതൊന്ന് വേവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോപ്കോൺ പോലെ ഇരിക്കും എത്ര ചെറുതാണത് ഇറ്റ് ഈസ് ഫ്രം ദി വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്ട് സോ ചമ്പാരൻ നമുക്ക് പരിചയമുള്ളൊരു സ്ഥലമാണ് അല്ലേ നയൻറ്റീൻ സെവൻറ്റീനിലെ സത്യാഗ്രഹം സൊ വെസ്റ്റ് ചമ്പാരൻ ഡിസ്ട്രിക്ട് ഓഫ് ബീഹാർ ആൻഡ് ഇറ്റ് റിസംപിൾസ് ഇറ്റ് റിസംപിൾസ് എ ബ്ലാക്ക് പേപ്പർ ഇൻ സൈസ് സൈസില് മാത്രമാണ് ബ്ലാക്ക് പേപ്പറിൻ്റെ അത് കളർ ഇല്ല കേട്ടോ ബ്ലാക്ക് പേപ്പറിൻ്റെ സൈസ് ആൻഡ് ഷെയ്പ്പും അത്രയ്ക്ക് ചെറുതാണ് ഈ പറയുന്ന ബീഹാറിലെ മർച്ച അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം ഉച്ച ഇന്ത്യൻ വില്ലേജ് ഇസ് പോപ്പുലർ ആസ് ദ വിസലിംഗ് വില്ലേജ് ഡ്യൂ ടു ഇനുക് ട്രഡീഷൻ ഓഫ് ജിങ് റോയ് ലോബൈ സോ ഇന്ത്യയിലൊരു വിസ്ലിംഗ് വില്ലേജ് ഉണ്ട് അടുത്തൊരു യുക് ആണ് ജിങ്ഗ്രോയ് ലോബൈ അപ്പോൾ നമുക്ക് വിസ്ലിംഗ് വില്ലേജ് ഏതാണെന്ന് അറിയണം എവിടെയാണ് വിസ്ലിംഗ് വില്ലേജ് എവിടെയായിരിക്കാം വിസലിംഗ് വില്ലേജ് സംവേർ ഇൻ നോർത്ത് ഈസ്റ്റ് റൈറ്റ് സോ സംവെയർ ഇൻ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ദ സ്റ്റേറ്റ് ഇസ് മേഖലയ മേഘാലയയിലെ ഈ വില്ലേജിൻ്റെ പേരെന്താണ് കോങ് തോങ് എന്ന് പറയുന്ന വില്ലേജ് ആണ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സോ ഈസ്റ്റ് ഖാസി ഹിൽസിലാണ് ഇങ്ങനെ ഒരു വിസിലിംഗ് വില്ലേജ് ഉള്ളത് ആൻഡ് ദെൻ നമുക്ക് അടുത്ത ചോദ്യമുണ്ട് എന്താണ് ഈ ജിംഗ്രോയ് ലോബൈ എന്ന് പറയുന്നത് ജിങ്റോയ് ലോബൈ എന്ന് പറയുന്നത് ഓറൽ ആണ് ഓറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ട്യൂൺസ് വിസിലിംഗ് ട്യൂൺസ് പോലെയുള്ളതാണ് ഓറൽ ട്രഡീഷൻ ഒരു പാട്ടാണ് ആ പാട്ടെന്ന് പറയുന്നത് അവരെ അത് ആ പാട്ടിനെയാണ് അവർ ജിങ് എന്ന് പറയുന്നത് കേട്ടോ ജിങ് റോയ് ജിങ് റോയ് ഇസ് എ സങ് ഇൻ ഓണർ ഓഫ് റൂട്ട് ആൻഡ് സിസ്റ്റർ ദ ക്ലാൻസ് എ ഫസ്റ്റ് വുമൺ അപ്പം ആ ഒരു ക്ലാനിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫസ്റ്റ് വുമൺ ആയിട്ട് അവർ സങ്കല്പിക്കുന്നുണ്ട് ആ അവർക്ക് ഉള്ളൊരു പാട്ടാണ് ഈ ജിങ്ക് റോയി എന്ന് പറയുന്നത് അവർ അവർക്ക് വേണ്ടിയിട്ട് പാടുന്ന പാട്ട് ഇൻ ഓണർ ഓഫ് ദാറ്റ് ലേഡി അവർക്ക് വേണ്ടിയിട്ട് പാടുന്ന പാട്ടാണ് ഈ പറയുന്ന ജിങ് എന്ന് പറയുന്നത് ആ ലേഡിയെ വിളിക്കുന്ന പേരാണ് ലോബൈ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടി ചേർത്തപ്പം ജിങ് റോയ് ലോബൈ എന്നായി സോ ഇറ്റ് ഹാസ് എ നോ ലിറിക്സ് അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ ലിറിക്സ് അന്വേഷിച്ച് പോയാൽ ലിറിക്സ് ഇല്ല വെറും ട്യൂൺ മാത്രമേ ഉള്ളൂ ഈ ട്യൂൺ ട്യൂണുണ്ടത് മാത്രമല്ല ഈ വില്ലേജസിന് പോലും രണ്ട് പേരുകളുണ്ട് ടു നെയിംസ് ഉണ്ട് ഒന്ന് നമുക്കെല്ലാം ഉള്ള ഒരു റെഗുലർ നെയിമും ഉണ്ട് പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ട്യൂൺ നെയിംസ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ ട്യൂൺ ഉണ്ട് ആ ഒരു ട്യൂണിൽ വിളിച്ചാൽ അയാൾ പിന്നെ കേൾക്കും സോ ദാറ്റ് ഈസ് ഇൻ എ ട്യൂൺ എന്ന് പറയുന്ന ഒരു നെയിമും കൂടിയുണ്ട് ആൻഡ് ദേ ബിലീവ് ദാറ്റ് ജിങ് റോയിൽ ലോബൈ ഹെൽപ്സ് ദി മദർ ടു എക്സ്പ്രസ് ഹർ ഹാർട്ട് ഫെൽറ്റ് ലവ് ആൻഡ് കെയർ ഫോർ ദി ന്യൂ ബോൺ ചൈൽഡ് സോ ഇങ്ങനെയാണ് അവരുടെ ഒരു ബിലീഫ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ജിങ് റോയിൽ ലോബൈ എന്ന് പറയുന്ന ട്രഡീഷണൽ നോർത്ത് വയ്ക്കിയ വെസ്ലിംഗ് വില്ലേജും

അതോറിറ്റി സോ ഈ ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതു മീഷ്മിസ് എന്ന് പറയുന്ന ട്രൈബ് ആണ് ഇവിടം ഇൻഹാബിറ്റ് ചെയ്യുന്നത് ആൻഡ് അവർക്കൊരു പ്രത്യേകതയാണ് ദെ കൺസിഡർ ടൈഗേഴ്സ് ആസ് ദർ എൽഡർ ബ്രദേഴ്സ് ബോൺ ടു ദ സെയിം മദർ സോ മൂത്ത ടൈഗേഴ്സിൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് ഇതു മീഷ്മിസ് ട്രൈബ് കാണുന്നത് ന ഡ്രീ അ ട്രിബ്യൂട്ടറി ഓഫ് റിവർ ദിബാങ് ഫ്ലോസ് ത്രൂ ദിസ് സോ ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ഡ്രീ ആണ് ആ ഡ്രീ എന്ന് പറയുന്ന നദി ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് ദിബാങ് റിവർ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ദ വേൾഡ്സ് ഫസ്റ്റ് കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻറ്റർ ഫോർ ദ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഏഷ്യൻ കിങ് വൾച്ചർ ഈസ് സെറ്റ് ഓപ്പൺ ഇൻ സോ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആണെന്ന് പറയുന്നുണ്ട് ഏഷ്യൻ കിങ് വൾച്ചർ അതിൻ്റെ ഒരു ബ്രീഡിംഗ് സെൻ്റർ കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻ്റർ എവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ദറ്റ് ഈസ് ദി ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻ്റർ എന്നാണ് അതിൻ്റെ പേര് ആൻഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഓപ്പൻഡിൻ മഹാരാജ് ഗഞ്ച് യു പി സൊ മഹാരാജ്ഗഞ്ച് ആണ് യു പിയിലെ മഹാരാജ് ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ജെ സി ബി സി ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിങ് സെൻറ്റർ ഈ ഏഷ്യൻ കിങ് വാൾച്ചറിന് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് റെഡ് ഹെഡഡ് വാൾച്ചർ ദറ്റ് ഈസ് സാർഗോ ജിപ്സ് കാൽവസ് അല്ലെങ്കിൽ ഇന്ത്യൻ ബ്ലാക്ക് വൾച്ചർ അല്ലെങ്കിൽ പോണ്ടിച്ചേരി വാൾച്ചർ എന്നൊക്കെ പറയാറുണ്ട് ഇത് ക്രിട്ടിക്കലി എൻഡേഞ്ചേഡാണ് അക്കോർഡിംഗ് ടു ഐ യു സി എൻ റെഡ് ലിസ്റ്റ് സൊ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഇതൊരു ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് ഏഷ്യൻ കിങ് വേൾഡ് ന കമ്മിങ് ടു ദ ലാസ്റ്റ് കൊസ്റ്റൻ വിച്ച് ഹാസ് ബിക്കം ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു ബറി കാർബൺ ഡയോക്സൈഡ് ഇമ്പോർട്ടഡ് ഫ്രം എബ്രോഡ് ഏതോ ഒരു കൺട്രി ഇമ്പോർട്ടഡ് കാർബൺ ഡയോക്സൈഡിനെ ബറി ചെയ്തിട്ടുണ്ട് അത് ഏതാണ് ഈ ആദ്യത്തെ കൺട്രി എന്നാണ് ചോദിക്കുന്നത് ഏത് കൺട്രിയാണ് അത് ഡെൻമാർക്ക് ആണ് ഡെൻമാർക്ക് സ്റ്റോസ് കാർബൺ ഡയോക്സൈഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ബിനീത്ത് ദി നോർത്ത് സീ സോ നോർത്ത് സീൻ്റെ ഇടയിലാണുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓൺ എൻ എബാൻഡൻഡ് ഓയിൽ ഫീൽഡ് ആൻഡ് ദിസ് ഈസ് നെയിംഡ് ആസ് എ ഗ്രീൻ സാൻഡ് പ്രോജക്റ്റ് സോ ഗ്രീൻ സാൻഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഡയോക്സൈഡിനും ബറി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു സ്റ്റോർ അപ് ടു എയ്റ്റ് മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പെർ ഇയർ ബൈ ട്വൻറ്റി തേർട്ടി